ജയജ്ഞയന്താവായ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സർവചരാചര സൃഷ്ടിയുടെയും കർത്താവായ സൃഷ്ടികളിലെ ചൈതന്യമായിരിക്കുന്ന ജഗദമ്പയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാവർക്കും ജഗദമ്പയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നവരാത്രിയിലെ ഈ പുണ്യ അവസരത്തിൽ ഇതുപോലെ പരിപാവനവും പുണ്യവുമായ ഒരു സങ്കേതത്തിൽ വച്ച് ഗുരുജനങ്ങളെയൊക്കെ കാണാൻ ഇടയാക്കിയ സർവേശ്വര കാരുണ്യത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കും. ജന്മ സുകൃതം കൊണ്ടും ജന്മ പുണ്യങ്ങൾ കൊണ്ടും മാത്രമേ നമുക്ക് സത്സംഗങ്ങൾ ഉണ്ടാകൂ എന്ന് ഈശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്സംഗം ഉണ്ടാവണമെങ്കിൽ അത് സുകൃതം ഉണ്ടാവണം. സത്സംഗം എന്ന് പറഞ്ഞാൽ നശിക്കാത്ത സത്തയുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതാണ് സത്സംഗം. ഗുരുജനങ്ങളെ കാണുന്നതും അവരുടെ സാമീപ്യവും ഒക്കെ മുജമ്മ സുകൃതം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്, ഒന്നും യാദൃച്ഛികമല്ല. അപ്പോൾ മുജമ്മ സുകൃതങ്ങളും ഈ ജന്മ സത്കർമ്മങ്ങളുടെയും ഫലമായിട്ടാണ് നമുക്ക് ഗുരുജനങ്ങളുമായും സത്തുക്കളുമായും ആത്മചൈതന്യവും ആത്മബോധമുള്ളവരുമായി ഒന്നിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സത്സംഗത്തിൽ ഇവിടെ എത്താനും സച്ചിത് ആനന്ദ സ്വരൂപികളായ എല്ലാവരെയും കാണാനും ഈശ്വരൻ ഒരുക്കിയ ഈ അവസരത്തിന് ജഗദമ്പയുടെ പാദങ്ങളിൽ ഒന്നുകൂടി നമസ്കരിക്കുന്നു. മനുഷ്യനായി നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് നമ്മൾ വന്നോ അവിടേക്കുള്ളൊരു യാത്രയാണ് ജീവിതം. കഴിഞ്ഞുപോയ കാലങ്ങളോ സമയങ്ങളോ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. ഈ സമയത്തെ നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, അതനുസരിച്ചാണ് നമ്മൾ ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളും വരാൻ പോണ ജന്മങ്ങൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നതും ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലം. കർമ്മങ്ങൾ നന്നാവണമെങ്കിൽ നമ്മളുടെ ചിന്തകൾ നന്നാവണം. ചിന്തകളിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കാനുള്ള നമുക്ക് ആ പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുന്നത്. ചിന്തയിൽ നിന്ന് പ്രവർത്തിയാ ആ ചിന്തയിൽ നിന്നാണ് നമ്മുടെ വാക്കുകൾ ഉണ്ടാകുന്നത്. നമ്മൾ ജന്മങ്ങൾ ഒഴിവാക്കാൻ പലപ്പോഴും നമ്മൾ കാണും സമൂഹത്തിൽ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു പരസ്പരം. ആ വാക്കുകൾ ഹൃദയത്തെ ഭേദിക്കുമാർ കഠിനവും ആവാറുണ്ട് പലപ്പോഴും. അപ്പോൾ ആ വാക്കുകൾ കേട്ട് വേദനിക്കുന്നതാരോ വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവനുള്ളത് കൊണ്ടാണ്. ഓരോ സൃഷ്ടിയിലും ജീവനായിട്ടിരിക്കുന്നത് ആ പരമമായ പൊരുളാണ്. ആ ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിയിലെ ചൈതന്യം. ആ ചൈതന്യത്തിന് നാശമേയില്ല. ഒരു ദേഹം ജീർണമാവുമ്പോൾ അതിൽ ജീവന് സ്ഥിതി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആ ദേഹത്തെ ഉപേക്ഷിച്ച് ആ ദേഹിക്ക് അനുയോജ്യമായ അതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി അനുഭവിച്ചു തീരാത്ത കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ദേഹത്തെ ആ ദേഹി തിരഞ്ഞെടുക്കുന്നു. ഇതിലൊന്നും മറ്റൊരു ഈശ്വരീയ ഇടപെടലുമില്ല. അവനവൻ തന്നെയാണ്, അവനവൻ്റെ മനസ്സാണ് അവനവൻ്റെ ബന്ധനത്തിനും മോചനത്തിനും കാരണമായി വരുന്നത്. നമ്മൾ എന്ത് പറയുന്നോ എന്ത് ചിന്തിക്കുന്നോ നമ്മളതായിത്തീരും. എന്താണോ നിരന്തരമാകണമെന്നാഗ്രഹിക്കുന്നത് അതായിത്തീരും. വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ഈശ്വരൻ തന്നിട്ടുള്ളതാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് നമ്മളെ പാകതയെ നമ്മൾ നിശ്ചയിക്കുന്നത്. ആ ബുദ്ധിയിൽ ഈശ്വര ചൈതന്യം തെളിയണമെങ്കിൽ നമ്മൾ വാസനാബലങ്ങളെ അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി നമ്മൾ സമ്പാദിക്കണം. ആ ഇച്ഛാശക്തി നമുക്ക് കിട്ടുന്നത് നിരന്തരമായ ഈശ്വരീയ ആ ഈശ്വര ബന്ധത്തിലൂടെയാണ്. ആ ഈശ്വര ബന്ധത്തിന് ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിൽ ഒന്നാണ് നിരന്തരമായ ഈശ്വരനാമ ജപം. എല്ലാവർക്കും ഈ മഹത്സന്നിധിയിലെ ഗുരു പഠിപ്പിക്കുന്നത് പോലെ പെട്ടെന്ന് സാധനയിൽ അത്യുന്നതയിലെത്താൻ കഴിയില്ല. അതിന് മുമ്പ് ഒരു പടിയുണ്ട്. നമ്മളെ സ്വയം ശുദ്ധീകരിക്കണം. നമ്മളെ ഈശ്വര രൂപമായ ആ ഈശ്വര ഒരു രൂപം കൊടുക്കുമ്പോഴാണ് അവിടെ നാമം ഉണ്ടാകുന്നത്. ആ ഈശ്വരനാമവുമായിട്ട് നിരന്തരം ബന്ധപ്പെടാൻ മനസ്സിനെ പഠിപ്പിച്ച് കഴിയുമ്പോഴേ ആ മനസ്സ് രൂപം വിട്ടപ്പുറത്തുള്ള സകലത്തിനും ആധാരമായ സകലത് എവിടെ നിന്ന് വന്നോ ആ നിർഗുണ പരബ്രഹ്മത്തിലെത്തും. അതിനു മുമ്പ്
ആ വഴിയിൽ കുറേ സഞ്ചരിക്കാൻ നമുക്ക് ഈശ്വര നാമജപം നിരന്തരമുള്ള നാമജപം ആവശ്യമാണ്. നിരന്തരം നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന ചൈതന്യവുമായി നമ്മളെ മനസ്സിനെ ബന്ധപ്പെടുത്തുക. മനസ്സാണ് ഞാൻ പറഞ്ഞു ബന്ധനത്തിനും മോചനത്തിനും കാരണം. മനസ്സ് എൻ്റെ 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 എന്ന് വെച്ചൊരു ചെറിയ വൃത്തം വരച്ച് എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ സ്വത്ത്, എൻ്റെ ധനം, എൻ്റെ കീർത്തി, എൻ്റെ ഐശ്വര്യം, ഇതിൽ കുടുങ്ങുന്നിടത്തോളം, ഐ ആൻഡ് മീ എന്നുള്ള വികാരത്തിൽ നിൽക്കുന്നിടത്തോളം ഈ ജന്മവും നമുക്ക് മോചനമില്ല, വരും ജന്മങ്ങളും നമ്മളെ കയ്യിലല്ല. എപ്പോഴാണോ ഈ വൃത്തം വിട്ട് സമസ്തത്തിലും നിലകൊള്ളുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്നും ഈ പ്രപഞ്ചം തന്നെ ആ ചൈതന്യത്തിൻ്റെ പ്രകടിത രൂപമാണെന്നും സസ്യങ്ങളിലും വൃക്ഷങ്ങളിലും ജന്തുക്കളിലും മനുഷ്യനിലും സർവചരാചരത്തിലും ആ ഒരു ചൈതന്യം തന്നെയാണ് പ്രകാശിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ എല്ലാം എൻ്റേതാണ്, ഞാനും എല്ലാവരുടേതുമാണ്, എല്ലാത്തിലും ഞാൻ കാണുന്നത് എന്നെയാണ്, എന്നിൽ ഞാൻ എല്ലാത്തിനെയും കാണുന്ന അവസ്ഥയിൽ വരും. ആ അവസ്ഥയിൽ ധ്യാനം നമുക്ക് എളുപ്പമായി വരും, പെട്ടെന്ന് മനസ്സിൻ്റെ അലച്ചിൽ അവസാനിക്കും. അവിടെ എവിടെയും ചെന്ന് എൻ്റെ എന്ന് പറഞ്ഞ് മമാകാരത്തിൽ ഒട്ടാനില്ല. ശരീരബന്ധമായിട്ട് നമുക്ക് കുട്ടികളോ ഭർത്താവോ ധനമോ സമ്പത്തോ കീർത്തിയോ ഐശ്വര്യമോ ഉണ്ടെങ്കിലും അതെല്ലാം വളരെ തുച്ഛമായതാണെന്നും പരമമായ സത്തയാണ് നമുക്ക് എത്തേണ്ട അവസ്ഥയെന്നും ആ സത്തയിലേക്കുള്ള പ്രയാണത്തിനാണ് ഈ ജീവിതം കിട്ടിയിരിക്കുന്നതെന്നുമുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പരമമായ ശ്രേഷ്ഠമായ അവസ്ഥ. അതിന് നമ്മൾ ഓരോരുത്തരെയും അവസ്ഥ അനുസരിച്ച് അവരവർക്ക് പിന്തുടരാവുന്ന ഈശ്വരീയ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുക. അത് അൾട്ടിമേറ്റായിട്ട് നമ്മൾ എത്തേണ്ടത് നമ്മളിൽ നിന്ന് പുറത്തു കടക്കണം, ശരീരത്തിൽ നിന്ന്. ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തിനപ്പുറം ഇതേപോലെ അനേക ശരീരങ്ങൾ കഴിഞ്ഞാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നതെന്നും ഇനിയും ചിലപ്പോൾ ആ പരമമായ സത്തയിലെത്താൻ അനേകം ശരീരങ്ങൾ എടുക്കേണ്ടി വരുമെന്നും അപ്പോഴെല്ലാം എൻ്റെ കർമ്മങ്ങൾ ഈശ്വരനിൽ എത്താവുന്നതിൻ്റെ പ്രചോദനകരമായ കർമ്മങ്ങളിലായിരിക്കണേ, അങ്ങനെയുള്ളൊരു ജന്മമായിരിക്കണേ നമുക്ക് കിട്ടേണ്ടത്. ജന്മം അവസാനിപ്പിക്കാൻ തക്കവണ്ണമായെങ്കിൽ പരമഭാഗ്യം. പക്ഷേ അതിനൊക്കെ കഠിനമായ വെള്ളവും എണ്ണ ഒഴിച്ച് കുലുക്കിയ എത്ര കുലുക്കിയാലും രണ്ടിൻ്റെയും ഡെൻസിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ട് രണ്ടായിട്ട് നിൽക്കും. പരമമായ സത്തയിലെത്താൻ നമ്മൾ അത്രത്തോളം പരമമായ അവസ്ഥയിൽ ക്ലിയറാവണം, ട്രാൻസ്പേരൻ്റ് ആവണം. സ്വാർത്ഥതയുടെയൊക്കെ വലയം ഭേദിച്ച് മാന അപമാനങ്ങളെ വൃത്തങ്ങളും ഭേദിച്ച് വേറൊന്നും നമുക്ക് നേടാനില്ല. ആ പരമമായ വസ്തുവല്ല, വേറൊന്നും നമ്മൾ കാണാത്ത അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. അത് പുറത്തൊന്നും തേടണ്ട. അവസാനം നമ്മൾ എല്ലാ അമ്പലങ്ങളിലും എല്ലാ പുണ്യതീർത്ഥങ്ങളിലും ഒക്കെ അന്വേഷിച്ച് പോയി 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 എല്ലാ ക്ഷേത്രങ്ങളിലും പോയി അവിടുത്തെ വിഗ്രഹങ്ങളിലൊക്കെ നോക്കി എന്നാലും തൃപ്തമാകാതെ തിരിച്ചു വന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത്രയും കാലം അന്വേഷിച്ചിരുന്നത് നമ്മളെ ഉള്ളിൽ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന അവസ്ഥയിലെത്തും. ഉള്ളിൽ എപ്പോഴാണോ നമ്മൾ നമ്മളെ കാണുന്നത്, ആ പരമ ചൈതന്യത്തെ കാണുന്നത്, ആ അവസ്ഥയിൽ പിന്നെ കാണുന്നതിലെല്ലാം അത് മാത്രമേ കാണൂ. ബാഹ്യരൂപങ്ങളൊന്നും നമ്മൾ അതാണോ പെണ്ണോ വൃക്ഷമോ പക്ഷിയോ മൃഗമോ ദരിദ്രനോ കുഷ്ഠരോഗിയോ നല്ല വസ്ത്രമുള്ളവനോ ധനവാനോ സമ്പത്തുള്ളവനോ ദരിദ്രനോ ഇതൊന്നും നമ്മളെ ബാധിക്കും. ബാഹ്യമായ അവസ്ഥകളൊന്നും നമ്മളെ തീണ്ടാതെ ചൈതന്യത്തെ മാത്രം കാണുന്ന ഒരവസ്ഥയിൽ നമ്മളെ എത്തും. ആ അവസ്ഥയിലൊക്കെ എത്തിയവരെ മുമ്പിൽ, അതിനെ രുചിച്ചവരെ മുമ്പിലിരുന്ന് ഈ കൊച്ചു പാഴ്വാക്കുകൾ പറയാൻ എനിക്ക് വിഷമമുണ്ടെങ്കിലും എൻ്റെ അറിവിൻ്റെ തലത്തിൽ നിന്ന് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടമ്മയെ പോലെ എന്നെ പോലെയുള്ള സകല കാര്യങ്ങളും ഒക്കെ ചെയ്ത് സകലത്തിലും ശ്രദ്ധിച്ച് കുടുംബവും നോക്കി എല്ലാവരെയും സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയും. അവിടെ നമുക്ക് ചെയ്യാവുന്നത് എനിക്ക് എൻ്റെ പോലെയുള്ള ആളുകളോട് പറയാവുള്ളൂ, നമുക്ക് ആ നമ്മളെ കുടുംബം എന്നുള്ള വട്ടം ഒന്ന് വലുതാക്കാം. ആ വട്ടത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെയൊക്കെ നമുക്ക് നമ്മളെ കുടുംബത്തിൽ ഉൾക്കൊള്ളാം. ആരും പറ്റിക്കൂല അമ്മേ നമ്മളെ, അപ്പോൾ നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റൂല. എൻ്റെ അവസ്ഥയിൽ ഞാൻ പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുക്കള അടുത്തുള്ള എല്ലാവർക്കും അറിയാം ഏത് സാധനം അവിടെ ഇരിക്കുന്നത്. എനിക്കൊഴിച്ച് പലതും സ്ഥലം മാറ്റി വെച്ചിരിക്കണേ എനിക്ക് അറിയില്ല മക്കളെ. ഞാൻ നോക്കി എൻ്റെ അടുക്കളയിൽ അവർ വന്ന് ജീരകം വേണം ചോദിക്കണ്ട, അവർ വന്ന് എൻ്റെ ജീരകം കൊടുക്കുകയും ജീരകം എടുത്തുകൊണ്ട് പോകും. പുളി വേണം അമ്മ എനിക്ക് മക്കളെ ഭരണിയിൽ അവിടെ നോക്കാമെന്ന് പറയാനേ അറിയാം. കൃത്യമായി അവരൊക്കെ അറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടവും കഷ്ടവും ഉണ്ടാവണില്ല, ഞാൻ സമ്പന്നയായിട്ടാണ് ജീവിക്കുന്നത്. നേരം വെളുത്ത് എനിക്കൊരു ദിവസം, ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം പറയണത്, നമ്മളങ്ങനെ സ്നേഹിച്ചാൽ സ്നേഹം മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ. ആ അവർ വന്ന് ഇന്ന് രാവിലെയും സത്യം പറഞ്ഞാൽ കൊറോണയാണെന്ന് സംശയിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് എനിക്ക്
ഇഡ്ഡലി സാമ്പാറും കൊണ്ട് വെച്ചിട്ട് പോയി. കാരണം മോന് പനി. ആ പനി മോന് പല സൈറ്റിലും പോണതാണ്. മോക്കും അമ്മയ്ക്കും പനിയെല്ലാം ഉണ്ട്. മരുമകൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടുപേരും ടെസ്റ്റ് ചെയ്യില്ല. ടെസ്റ്റ് ചെയ്ത അയാൾ ഷോർട്ട് ഫിലിം പഠിക്കുന്ന ആളാണ്, അയാൾ സൈറ്റിലൊന്നും പോകാൻ പറ്റില്ല. രണ്ടുപേരും ടെസ്റ്റ് ചെയ്തില്ല. ഇതേപോലെ കൊറോണയുള്ളൊരു കുട്ടി എൻ്റെ വീട്ടിൽ താമസിച്ചു, പുറത്തുകൂടെ ശ്രദ്ധിച്ചു. 7-8 ദിവസം ഒട്ടും വയ്യാതെ കിടന്നു. ഞാൻ തന്നെ ഗുളിക കൊടുത്തു, കാപ്പി ഇട്ട് കൊടുത്തു, ആവി കൊടുത്തു ഒക്കെ ചെയ്തു. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ വയ്യാതെയായി. അപ്പോൾ 5-6 ഹോസ്റ്റലടച്ചെന്ന് പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞ് 8 ദിവസത്തെ പരിചയം ആ കുട്ടി എനിക്കായി. ആ കുട്ടി അവസാനം കൊണ്ടുപോയി ആംബുലൻസ് വന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊറോണ പോസിറ്റീവാണ്. അപ്പോൾ 6 ദിവസമായിട്ട് അത് എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് വന്ന് പോയി കാണുമായിരിക്കും, പക്ഷേ ആ വീട് മുഴുവൻ വൃത്തിയാക്കാം. ഒരു കരിയപ്പല പോലും എടുക്കാൻ ഞാൻ മുകളിൽ കയറില്ല. മുകളിലാണ് കരിയപ്പല നിൽക്കുന്നത്. ചാ പടി കയറണ്ടാണ് ചാ ഞാൻ 8-10 വട്ടം ആ പടി കയറി ആ കുട്ടി കിടന്ന കട്ടിലിൽ അവിടുത്തെ വിൻഡോ കർട്ടൻ, അതിൻ്റെ ഷീറ്റുകൾ, അതിൻ്റെ തുണികൾ, അത് ഉപയോഗിച്ച ലാപ്ടോപ്പ് അതെല്ലാം എടുത്തു. താഴെ അതിൻ്റെ ബെഡ്റൂമുണ്ട് എൻ്റെ മുറിയിലടുത്ത്. രാത്രി വന്ന് കിടക്കും ചിലപ്പോൾ. അപ്പോൾ അവിടെ മുഴുവൻ ക്ലിയർ ചെയ്യാൻ ഈ 70 വയസ്സ് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഈശ്വരനല്ലാതെ ആരാണ്? ആ കൊറോണ പിടിച്ച കുട്ടി പോയ വീട് ക്ലിയർ ചെയ്യാൻ, സാനിറ്റൈസ് ചെയ്യാൻ കിടന്നില്ല. 80 വയസ്സ് കഴിഞ്ഞ് അച്ഛനും കിടന്നില്ല. ഒരു പനി പോലും ഞങ്ങൾക്ക് വന്നില്ല. ചിലപ്പോൾ നിശബ്ദമായിട്ട് കൊറോണ വന്ന് പോയിരിക്കാം. പക്ഷേ എല്ലാ ദിവസവും ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ജോലി ആ ഒരാഴ്ച എനിക്ക് ചെയ്യേണ്ടി വന്നു എൻ്റെ വീട്ടിൽ. ആ കുട്ടിയെ ഒരു സെൻറ്ററിലാക്കി ഭേദമാക്കി. ഇത് ഉപയോഗിച്ച തുണികളൊക്കെ അതിന് വയ്യാത്തതുകൊണ്ട് കഴുകാതെ ഇട്ടിരിക്കുകയായിരുന്നു, ഞാൻ കണ്ടില്ല മുകളിൽ. അതെല്ലാം ഭാര്യ ഒരു ബന്ധു വെച്ചു, അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തയച്ചു. വീട്ടിൽ നിന്ന് പകരം തുണികളൊക്കെ അതിനാവശ്യമുള്ളത് കൊടുത്തയച്ചു. ഇതെല്ലാം വരണത് ഞാനാണ്. അപ്പോൾ ആരാണ് രക്ഷിച്ചത്? ഇതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എപ്പോഴും എൻ്റെ പേര് വിളിച്ച് വിളിച്ചിരിക്കുകയാണ്. അച്ഛൻ ഇപ്പോൾ പ്രായമായപ്പോൾ കൊച്ചുങ്ങളെ പോലെയാണ്. എപ്പോഴും ഞാൻ അടുത്ത് ഏതെങ്കിലും ഒരു ചുറ്റളവിൽ വേണം ഓമനാ ഓമന എന്ന് വിളിക്കും. ഇത് വയ്ക്കണ്ട സ്വാമി. അപ്പോൾ ആ വിളിപ്പുറത്ത് ഞാൻ എത്തണം, അതിനെ ശുശ്രൂഷിക്കണം. ഒരു കൊച്ചിനെ ശുശ്രൂഷിക്കണേ കൂടുതൽ വേണ്ടി വരും. കാരണം എനിക്ക് അടിക്കാൻ പറ്റില്ലല്ലോ, ചീത്ത പറയാൻ പറ്റില്ലല്ലോ. കൊച്ചിനാണെങ്കിൽ ഒരു അടി കൊടുക്കാം, വികൃതി കാണിക്കും, നുള്ളാം, ചീത്ത പറയാം. ഇതൊന്നും നോക്കില്ല, 10 വട്ടം പറഞ്ഞാലേ അച്ഛൻ കേൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ നോക്കിയാണ് ഞാൻ ഈ കയറി ഇറങ്ങിയതെന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ കിടന്നു പോയാലോ, ഇതിന് അസുഖം വന്ന് കൊറോണയാണെങ്കിൽ ഒരാളെ ഒരു ആശുപത്രിയിലും വേറൊരാളെ വേറൊരു സ്ഥലത്തും കൊണ്ടുപോകും അസുഖത്തിൻ്റെ ലെവൽ അനുസരിച്ച്. ഒരു ദിവസം എന്നെ കാണാതിരുന്ന ആ ചത്തു, ഞാൻ പിന്നും പിടിച്ചു നിൽക്കും. അപ്പോൾ അതിനെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് മാറനല്ലൂരായിരിക്കും. പിള്ളേർക്കും കാണാൻ പറ്റൂല, എനിക്കും കാണാൻ പറ്റൂല. ആ ഒരു അവസ്ഥ ഭഗവാൻ ഉണ്ടാക്കിയില്ല ഇന്ന് വരെ. നാളെ എന്തെന്ന് എനിക്ക് അറിഞ്ഞൂട. ഈ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സഹോദരി, 2-ാമത്തെ സഹോദരി കൊറോണ, വീട്ടിൽ നിന്ന് മോന് കൊറോണ, എല്ലാവർക്കും കൊറോണ, ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം താമസിച്ചു. റിസൾട്ട് വന്നപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും കൊറോണ, ഇതിനുണ്ടായിരിക്കില്ലെന്ന് അറിഞ്ഞൂടെ. ഇത് തുമ്മലും മൂക്കൊലിപ്പും ജലദോഷവും. 2 ദിവസം അവിടെ താമസിച്ചിട്ട് അതും പിന്നെ ഞാൻ കപ്പറയ്ക്ക് ഇതുപോലെ കഴുകി. എൻ്റെ വീട് കൊറോണ വീടെന്നാണ് ഇപ്പം. അവിടെ വരുന്നുണ്ട് എല്ലാവരും കൊറോണ വന്ന് താമസിക്കാൻ, പക്ഷേ ഇതുവരെ വന്നില്ല. ഞങ്ങൾ അന്ത്യം എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതുവരെ കാത്തില്ലേ ഭഗവാൻ? പരീക്ഷണ കേന്ദ്രമാക്കല്ല, ഈശ്വരനെ പരീക്ഷിക്കുന്നതല്ല, വന്നു പോണതാണ്. ഞാൻ ഒന്ന് പറയുന്നത്, നമ്മളെ രക്ഷിക്കുന്നത് നമ്മളല്ല. നമ്മളെ രക്ഷിക്കുന്ന ഒരു ശക്തി ഉള്ളത് പ്രപഞ്ചം നിറഞ്ഞിരിക്കുകയാണ്. ഒരു അണുകട സ്ഥലം പോലും അതില്ലാത്തതില്ല. ഉള്ളിലും പുറത്തും ആ ശക്തി സംരക്ഷിക്കാനുള്ളപ്പോൾ എന്തിനാണ് പേടിക്കണേ? ഒന്നിനെയും പേടിക്കേണ്ട, ഒരു കള്ളനും വരില്ല. എൻ്റെ വീടൊരിക്കൽ തുറന്നിട്ടിട്ട് പുട്ടപ്പുറത്തി പോയി, അറിഞ്ഞില്ല. അടുക്കളയുടെ വാതൽ ചാരിയതേ ഉള്ളൂ, അറിഞ്ഞില്ല. ഫ്രണ്ട് പൂട്ടി ഞങ്ങൾ പുട്ടപ്പുറത്തി പോയി. ഞാൻ വരുമ്പോൾ വീട്ടിനകത്തൊരമ്മ താമസിക്കണം. പണ്ട് 2 അമ്മമാർ ഞങ്ങളെ കൂടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ പോകും, പിന്നെ തിരിച്ചു വരും. വീട്ടിലാളുണ്ട്. ഞാൻ ഫ്രണ്ട് തുറന്ന് കയറിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണം, നീ എന്തോന്നടി കാണിച്ചിട്ട് പോയത്? ബാക്ക് വാതൽ തുറന്ന് കിടന്ന്, നിങ്ങൾ പോയത് അറിഞ്ഞില്ല. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ അടുക്കളയുടെ അവിടെ വരുമ്പോൾ അടുക്കള തുറന്ന് കിടക്കണം. അവർ കയറി അവിടെ താമസമായി. ഒന്നും നഷ്ടപ്പെട്ടില്ല, ഒന്നും ആരും കൊണ്ടുപോയില്ല. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു ശക്തിയെ ഏൽപ്പിച്ചു കഴിഞ്ഞ് നഷ്ടപ്പെട്ടെങ്കിൽ അത് കൊടുക്കാനുള്ളതാണെന്ന് വിചാരിക്കാൻ നമ്മൾ കഴിയണം. നമ്മളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് മുജ്ജമ്മത്തിൽ ആ ആൾ എടുത്ത ആളിന് കൊടുക്കാറുണ്ട്. നേരിട്ട് നമ്മൾ കൊടുക്കില്ല, അത് പിടിച്ചു വയ്ക്കും. ആ കടം തീർപ്പിക്കാൻ ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഇന്ന് പോവുകയുള്ളൂ. പോയാൽ സന്തോഷിക്കണം, ഒരു കടം തീർന്നു. അല്ലാതെ നഷ്ടപ്പെട്ടു എന്നല്ല, ഒരു കടം തീർന്നു. അത് കൊടുക്കാൻ നമ്മൾ ഇനി ജനിക്കേണ്ട, അല്ലെങ്കിൽ ആ ആത്മാവ് അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ കുടുംബത്തിൽ വന്ന് അടി ഉണ്ടാക്കേണ്ട ഒരു ജന്മം വരില്ല. അത് ഈശ്വരൻ നമ്മളെ നിന്നെടുത്തു, പരമകാരുണികനായതുകൊണ്ട് കൊടുത്തു. നമ്മളറിയാതെ നമ്മളെ കടം വീട്ടി.
ഇങ്ങനെ ജീവിതത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ സ്ട്രെസ് ഇല്ല, ഒരു സ്ട്രെയിനും നമുക്ക് ഉണ്ടാവില്ല, ഒരു ഉത്കണ്ഠയും നമുക്ക് വരില്ല. സദാ സദാ ഹാപ്പി ആയിരിക്കാം. ആഹാരം കിട്ടിയാലും സന്തോഷം, റേഷൻ അരി ആണെങ്കിലും സന്തോഷം, ഉപ്പും പുളി ആണെങ്കിലും സന്തോഷം, ചമ്മന്തി ആയാലും സന്തോഷം, സദ്യ ആയാലും സന്തോഷം, ചീത്ത പറഞ്ഞാലും സന്തോഷം. അവധൂതാവസ്ഥയൊക്കെ അവർക്കൊക്കെ അറിയാവൂ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു പരിധിവരെ നമുക്കെപ്പോഴും തൃപ്തിയായിരിക്കാവുന്ന വീട്ടമ്മമാരായിരിക്കാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് നമ്മളെ എല്ലാവരിലും ഈശ്വരനെ കാണും. ചീത്ത പറയുന്ന ആൾ വന്ന് കുറേ ചീത്ത കാരണമില്ലാതെ പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും മുജ്ജമ്മങ്ങളിൽ എപ്പോഴും എവിടെയോ വെച്ച് തീർച്ചയായിട്ടും കഠിനമായി വേദനിപ്പിക്കുക, അതിൻ്റെ മനസ്സിനെ അലട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് തിരിച്ചു തന്നോ, കടം തീർന്നു, നമ്മളത് തിരിച്ച് സ്വീകരിച്ചു. സ്വീകരിക്കുകയല്ല, നമുക്കിപ്പോൾ അനുയോജ്യമായതല്ലെങ്കിൽ ഇതിലേക്കിട്ട് ഇതിലേക്ക് കളയാം. എന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, ഈശ്വര ഒരു കടം എന്നെ കൊണ്ട് നീ തീർപ്പിച്ചു. അപ്പം ഒന്നും യാദൃച്ഛികമല്ല ജീവിതത്തിൽ സംഭവിക്കണം. ഇന്ന് തന്നെ നോക്കണം, രാജസ്വാമിയുടെ അടുത്ത് പോവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മൂന്നാല് ദിവസം മുമ്പ് എനിക്ക് വീട്ടിൽ പ്രസാദം കൊടുത്തയച്ചിട്ട് സ്വാമി പറഞ്ഞു അവളെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. പോവാൻ എനിക്ക് ബുദ്ധിമുട്ടും ഉണ്ട്, അവിടെ പോവാൻ ചില തടസ്സങ്ങളും ഉണ്ട്. ആ തടസ്സം അറിഞ്ഞിട്ടാണ് ഭഗവാൻ വരണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമമുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയണേ, 7 മണിക്ക് ഇവിടെ വരേണ്ട സ്വാമി വന്നത് ഞങ്ങൾ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ കാണാൻ അവസരം ഒരുക്കിയതാരും ഞാനാണോ, എനിക്കതിന് കഴിയുമോ? അപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ വേണ്ടു. നമ്മളെ എല്ലാ അറിവില്ലായ്മയോടെ, എല്ലാം കൊള്ളരുതായ്മയോടെ, മുജ്ജമ്മങ്ങൾ നമുക്ക് സമ്മാനിച്ച നല്ലതും ചീത്തയായ എല്ലാ സംസ്കാരത്തോടെയും നമ്മളെ ജീവിതം ആ ഭഗവത് തൃപ്പാദത്തിൽ സമർപ്പിച്ചിട്ട് എൻ്റെ ഇഷ്ടം ഇതും സാധിച്ചു തരാനാണ് ഞാൻ സമർപ്പിച്ചിരിക്കണേന്ന്. ഇഷ്ടാനിഷ്ടങ്ങൾ ഈശ്വരൻ്റെ ഹിതമനുസരിച്ച് നടക്കട്ടെ എന്ന് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ആ സമർപ്പണം കൊണ്ട് ഏത് നിരക്ഷര കുക്ഷിക്കും തീർച്ചയായിട്ടും ആത്മബോധ തലത്തിലേക്ക് ഉയരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്ന വിഡിത്തങ്ങളെല്ലാം എല്ലാം അറിയാവുന്ന കുറച്ച് ആളുകളെ മുമ്പിലാണെന്നുള്ള ഒരു സങ്കോചം എനിക്കുണ്ട്. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, നമുക്ക് ശുദ്ധമായ ഒരു ഹൃദയം ഉണ്ടായിരിക്കാം. നല്ല വിചാരങ്ങൾക്ക് മാത്രം ഇട കൊടുക്കുക. പ്രായോഗിക തലത്തിൽ നല്ലതല്ലാത്തതും വരും. വാസനാബലങ്ങളുണ്ട്, കർമ്മബന്ധങ്ങളുണ്ട്, നല്ലതല്ലാത്തതും വരും. സംശയങ്ങൾ വരും, ദേഷ്യങ്ങൾ വരും. ഇതൊക്കെ വരുമ്പോഴും സർവേശ്വര ഇതൊന്നും എന്നിൽ പറ്റല്ലേ 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 എന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് അതിനെയൊക്കെ പുറത്തോട്ട് വിട്ടിട്ട് വീണ്ടും സ്വസ്ഥമായിരിക്കാൻ കഴിഞ്ഞാൽ നല്ലതല്ലാത്തതെല്ലാം മുജ്ജമാർജിത കർമ്മവാസനകളെ ഫലമായിട്ട് തമസും രജസും സത്യവും എല്ലാ ഭാവങ്ങളും ഉണ്ട്. ഒന്ന് മാത്രമല്ല, എല്ലാവരിലും എല്ലാം ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആവർത്തനമുണ്ടായി അതെൻ്റെ ഹൃദയത്തിൽ പാടുകളുണ്ടാക്കല്ലേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടെ അങ്ങനെ വരുമ്പോൾ തമസ് കുറയും, രജസ് കുറയും, സാത്വികത വളരും. ഈ സാത്വികതയ്ക്ക് അപ്പുറത്തും നമ്മൾ കടന്നാൽ മാത്രമേ ജനന മരണ ചക്രത്തിന് സാത്വികം മാത്രമാണെങ്കിൽ ചെറിയ അടുത്ത പ്രാവശ്യം ടാറ്റയോ ബിർളയോ ആയിട്ടൊക്കെ ഇവിടെ ജനിച്ച് കുറേ സുഖഭോഗങ്ങളൊക്കെ തന്ന് അത് നമ്മൾ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിച്ച് വീണ്ടും സുഖത്തിൽ നിന്ന് സുഖത്തിൽ നിന്ന് പോയി പിന്നെ പട്ടിയാ പൂച്ച ഭിക്ഷക്കാരന കൈയും കാലും ഇല്ലാത്തതോ ഒക്കെ ആയിട്ട് പിന്നെയും അടുത്ത ശരീരം സ്വീകരിക്കേണ്ടി വരും. ധനം കിട്ടുമ്പോൾ വേണ്ട രീതിയിലല്ല അത് ഉപയോഗിച്ചതെങ്കിൽ, സ്വന്തം സുഖത്തിനും സമ്പത്തിനും കീർത്തിക്കും വേണ്ടിയാണ് ഉപയോഗിച്ചതെങ്കിൽ വീണ്ടും വീണ്ടും ജനിച്ച് ധനമില്ലായ്മയുടെ ദോഷം അനുഭവിക്കേണ്ടി തന്നെ വരും. അപ്പോൾ നമ്മൾ വിതച്ചതാണ് നമ്മൾ കൊയ്യണത്. ഈശ്വരൻ നമുക്കൊന്നും പ്രത്യേകം കൊണ്ട് തരുന്നില്ല. ജന്മജന്മങ്ങളായി നല്ല ശരീരം എടുത്ത് നല്ല നന്മ ചെയ്യാൻ അവസരം തന്നിട്ടും ചെയ്യാതെ പടിപടിയായി താഴേക്ക് പോയാൽ അതിൻ്റെ ഫലം നമ്മൾ കഷ്ടതയും ദുരിതവും രോഗങ്ങളുമായിട്ട് അനുഭവിക്കും. അല്ല, നന്മയിൽ നിന്ന് നന്മയിലേക്കാണ് പോകണമെങ്കിൽ ആയിരിക്കുന്ന ഗുരുവിനെ പോലെയൊക്കെ ഒരവസരത്തിൽ നമുക്ക് ആത്മാവ് കൊണ്ട് നമുക്ക് ആ ദർശനം കിട്ടുന്ന അവസ്ഥയിൽ എത്തും. എന്നെപ്പോലെ ഒരു സാധാരണ സ്ത്രീക്ക് എത്താവുന്നതെന്ന് പറഞ്ഞാൽ ഈശ്വരനാമത്തെ ആശ്രയിക്കുക. ഈ വികാരങ്ങളൊക്കെ വരുമ്പോൾ ഈ ഷഡ്വികാരങ്ങളിൽ നിന്നും അപ്പുറം കടക്കണം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, നന്മേരെ കുറേ സ്നേഹം. സ്നേഹം കൂടിപ്പോയാൽ ഒട്ടൽ വരും. ഒട്ടൽ അതിലും ദോഷമാണ്. ഒട്ടാതെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. എൻ്റേതെന്ന ഒട്ടലില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും നന്മയിലും സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിൽ സ്നേഹിക്കാനും ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് മനസ്സാ നിലയിൽ കിട്ടും. അങ്ങനെ നമ്മളെയും നമ്മളെ ചിന്തകളെയും നമ്മളെ സമ്പത്തിനെയും കീർത്തി ഐശ്വര്യത്തെയും ആ ഭഗവത് പാദത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ദേവീ ചൈതന്യം പരബ്രഹ്മം പൊരുൾ, ആ സായി ചൈതന്യം, ആ പരമ ഈശ്വര പരമേശ്വര ചൈതന്യം, ആ ജഗദംബിക നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കും.
ഇരുന്നു കൊടുക്കേ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ അതിനകത്തിരുന്ന് പ്രാവർത്തികമാക്കാതിരുന്ന ആ ഇഷ്ടങ്ങളും ഈശ്വര നിശ്ചയാൽ ഈശ്വര ഇഷ്ടത്താൽ നമ്മളെ ഇഷ്ടം ഈശ്വര ഇഷ്ടയായി മാറും. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല സ്വാമി. ജഗദമ്പയുടെ പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ സൈശ്വരായ നമ. ഹരി ഓം.